കണ്ണൂർ കൂത്തുപറമ്പിലെ മതപഠനശാലയിൽ ക്രൂരപീഡനമാണ് നേരിട്ടതെന്ന് വിദ്യാർത്ഥി അജ്മൽ ഖാൻ 24നോട് തൻ്റെ കണ്ണിലും സ്വകാര്യ ഭാഗങ്ങളിലും മുളക് തേച്ചെന്നും കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് മുറിവേൽപ്പിച്ചെന്നും അജ്മൽ ഖാൻ തുറന്നു പറയുകയാണ്. 4 മാസമായി തുടർച്ചയായി പീഡനം നേരിടേണ്ടി വന്നു. സഹിക്കാൻ കഴിയാതെ മതപഠനശാലയിൽ നിന്ന് താൻ ഇറങ്ങിയോടുകയായിരുന്നുവെന്നും വിദ്യാർത്ഥി വെളിപ്പെടുത്തി. തിരുവനന്തപുരം സ്വദേശിയായ അജ്മലിൻ്റെ കുടുംബത്തിൻ്റെ പരാതിയിൽ കൂത്തുപറമ്പ് ഇഷാത്തുൽ ഉലൂം മതപഠനശാലയിലെ അധ്യാപകൻ ഒമേർ അഷറഫിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. 24 എക്സ്ക്ലൂസീവ്. അവസാനം അതിൻ്റെ തലേന്ന് മുമ്പ് തന്നെ എൻ്റെ കണ്ണിൽ മുളക് തേച്ച്, പിന്നെ എൻ്റെ ഗുഹ്യ ഭാഗത്തെല്ലാം മുകളിൽ തേച്ച്, അതായത് ഗുഹ്യ ഭാഗത്ത് എൻ്റെ ഗുഹ്യ മുളയിലേന്ന് തേച്ച് പിടിപ്പിച്ചിരുന്നു. അതായത് എൻ്റെ കൈ എന്നിട്ട് അത് എവിടെ തേക്കാൻ പറഞ്ഞ് ഞാൻ അവിടെ തേച്ച്, പിന്നെ കട്ടിയും വിളവരച്ച് എൻ്റെ ഇവിടെ നിറുക്കി, ഇവിടെ ചെവിയിൽ നിറുക്കി, ഇവിടെ നിറുക്കി, പിന്നെ രണ്ട് ചെവിയിൽ നിറുക്കി, രണ്ട് കയ്യിൽ നിന്നിറക്കി, പിന്നെ അവസാനം ഇതെല്ലാം. പിന്നെ ദർസ് കോച്ച് കുറ്റം പറഞ്ഞ അന്ന് മുതൽ ഉസ്താൻ സഹിച്ചില്ല. ഉസ്താൻ ദർസ് കോച്ച് കുറ്റം പറഞ്ഞ അറിഞ്ഞ അവരെ വച്ചിരിക്കില്ല എന്നും പറഞ്ഞു. അങ്ങനെ ദർസ് കോച്ച് കുറ്റം എന്ന് പറഞ്ഞ അന്ന് മുതൽ പിന്നെ ഉസ്താൻ പിന്നെ അടിയായി, ദിവസം അടിയായി. പിന്നെ കുട്ടികൾ അത് ഒരു ദിവസം കുട്ടി മുമ്പ് വിളിച്ച് അടിച്ചിട്ടുണ്ട്, അല്ലാത്ത ഒരു ദിവസം രാത്രി വെച്ച് പുള്ളി അടിയായിരുന്നു. ഇത്രയും ഞാൻ നോക്കിയിട്ട് ഇതുപോലെ നിനക്ക് ഭക്ഷണം തന്നിട്ട് നിനക്ക് നിനക്ക് എൻ്റെ ദർസ് കുറ്റം പറഞ്ഞു പറഞ്ഞ് അന്ന് രാത്രി ഇസ്തിരി വെച്ച് എൻ്റെ മൂല്യത്തെ നല്ല പോലെ പൊള്ളിപ്പിച്ചു. പേടിച്ചിടതൊന്നും പറയാത്തത് കാരണം പുറത്ത് പറഞ്ഞ ചിലപ്പോൾ എന്തെങ്കിലും എന്നെ ചെയ്ത് കളി അവിടെ വെച്ച്, അതുകൊണ്ടാണ് ഞാൻ പേടിച്ച് പറയാത്തത്. അജീഷ് ശേഖുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, വലിയ നടുക്കമുണ്ടാക്കുന്ന വെളിപ്പെടുത്തലാണ് ഈ വിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. എന്താണ് സംഭവിച്ചത്, എന്തിനാണ് ഈ കുട്ടിയെ മർദ്ദിച്ചത് എന്നത് സംബന്ധിച്ചൊരു വ്യക്തത വരുന്നുണ്ടോ? ഈ മതപഠനശാല എന്തെങ്കിലും പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ടോ? പോലീസ് പോലുള്ള സംവിധാനങ്ങളുടെ ഇടപെടൽ ഈ വിഷയത്തിലുണ്ടായിട്ടുണ്ടോ? അജീഷ്, രജിത്തെ, കണ്ണില്ലാത്ത ക്രൂരത എന്ന ഒറ്റ വാക്കിൽ പറയാവുന്ന സംഭവമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. ഇത് ഈ സംഭവം നടക്കുന്നത് ഏറ്റവും ഒടുവിലായി ഈ വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്നത്, അതായത് ക്രൂരമായി ഇസ്തിരിപ്പെട്ടി ചൂടാക്കി പൃഷ്ഠഭാഗത്തടക്കം പൊള്ളിച്ച സംഭവം ഉണ്ടായത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ്. ഇതിനുശേഷം അന്ന് പുലർച്ചെ, അതായത് വെള്ളിയാഴ്ച രാത്രി ഏതാണ്ട് 3:30 മണിയോടുകൂടി ഈ വിദ്യാർത്ഥി ഈ മതപഠനശാലയിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. അതിന് തൊട്ടടുത്തുള്ള ഒരു പള്ളിയിൽ അഭയം തേടി പുലർച്ചെയപ്പോൾ അവിടെയുള്ള ആളുകളോട് തന്നെ ഏതെങ്കിലും ആശുപത്രിയിലോ പോലീസ് സ്റ്റേഷനിലോ എത്തിക്കുമോ എന്ന് ഈ വിദ്യാർത്ഥി ആവശ്യപ്പെടുകയായിരുന്നു ഈ അജ്മൽ ഖാൻ. അങ്ങനെയാണ് അവിടുത്തെ മഹല്ലുകല്ല് കമ്മിറ്റി ഇടപെട്ട് പിന്നീട് ആശുപത്രിയിലേക്കും അവിടുന്ന് ഈ കുടുംബത്തെ വിവരമറിയിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ഈ തിങ്കളാഴ്ചയാണ് ഈ വിദ്യാർത്ഥി അജ്മൽ ഖാൻ നാട്ടിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ കണ്ണൂരിൽ പോയി കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. അതിനുശേഷം വിഴിഞ്ഞത്തെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ അഡ്മിറ്റ് ചെയ്തു. അതിനുശേഷമാണ് കുടുംബം വിഴിഞ്ഞം പോലീസിൽ പരാതി നൽകുന്നത്. ഈ വിദ്യാർത്ഥി പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ 4 മാസം മുമ്പാണ് ഈ മതപഠനശാലയിൽ, അതായത് കൂത്തുപറമ്പിലുള്ള ഇഷാത്തുൽ ഉലം മതപഠനശാലയിൽ ചേരുന്നത് ഉസ്താദ് പഠനത്തിനായി. അവിടുത്തെ അധ്യാപകൻ ഉമൈർ അഷ്റഫി, ഈ അഷ്റഫി തുടക്കം മുതൽ തന്നെ ഈ വിദ്യാർത്ഥികളെ തമാശക്കൊക്കെ മർദ്ദിക്കുമെന്നായിരുന്നു ആദ്യം അജ്മൽ ഖാൻ പറഞ്ഞത്. ആദ്യമൊക്കെ താനത് ആസ്വദിച്ചിരുന്നു. പിന്നീട് ഈ മർദ്ദനത്തിൻ്റെ തീവ്രത കൂടിക്കൂടി വന്നു, വടിവെച്ച് ക്രൂരമായി ആക്രമിച്ചിരുന്നു. ഈ വിവരം അവിടുത്തെ മറ്റൊരാളോട് ഈ അജ്മൽ ഖാൻ പറഞ്ഞിരുന്നു ഇടയ്ക്ക്, അതായത് ഇങ്ങനെ പീഡനം നടക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം പുറത്തൊരാളോട് പറഞ്ഞിരുന്നു. ഇത് ഈ ഉസ്താദ് അറിയുകയും അതിനുശേഷം ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. ഈ വിദ്യാർത്ഥി പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ ഈ പ്ലെയർ ഉപയോഗിച്ച് ശരീരത്തിൻ്റെ സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ മുറിവേൽപ്പിക്കുക, ചെവിയിലും മൂക്കിലും മുറിവേൽപ്പിക്കുക, ഒപ്പം തന്നെ മുളക് തേച്ച് ആ ഗുഹ്യഭാവത്തൊക്കെ തേക്കുക, ഇങ്ങനെ ക്രൂരമായിട്ടുള്ള ആ പീഡനമാണ് ഈ ഉസ്താദ് ഈ വിദ്യാർത്ഥിക്കെതിരെ നടത്തിക്കൊണ്ടിരുന്നത്. ഏറ്റവും ഒടുവിൽ വെള്ളിയാഴ്ച ഈ മുറിക്കുള്ളിൽ, അത് വൈകിട്ടാണ്, ഈ മുറിക്കുള്ളിൽ വിദ്യാർത്ഥിയെ പൂട്ടിയിട്ട ശേഷം ഇസ്തിരിപ്പെട്ടി ചൂടാക്കി പൃഷ്ഠഭാഗത്ത് വെച്ച് പൊള്ളിക്കുകയായിരുന്നു. അത് ഈ ഇസ്തിരിപ്പെട്ടി ചൂടാക്കാൻ ഏൽപ്പിച്ചത് മറ്റൊരു വിദ്യാർത്ഥിയായിരുന്നു. ആ വിദ്യാർത്ഥി ചൂടാക്കി ഇസ്തിരിപ്പെട്ടി കൊണ്ടുവന്ന് ഈ ഉസ്താദിനെ ഏൽപ്പിക്കുകയായിരുന്നു. അങ്ങനെ അത് മാത്രമല്ല, ഈ ശരീരത്തിൽ ആസകലം ഈ ശരീരം ആസകലം ഈ വിദ്യാർത്ഥിയുടെ അടിയേറ്റ പാടുകളാണ്, അത് ക്രൂരമായ അടിയേറ്റ പാടുകളാണ്. കയ്യിലും മുതുകിലും കാലുകളിലും ഒക്കെ ഉണ്ട്. അങ്ങനെ ഒന്ന് എണീറ്റ് നടക്കാൻ പോലും ആകാത്ത വിധം ആശുപത്രിയിൽ അഡ്മിറ്റാണ് ഇപ്പോൾ ഈ അജ്മൽ ഖാൻ. എന്തായാലും ഈ കുടുംബത്തിൻ്റെ പരാതിയിൽ ഇപ്പോൾ വിഴിഞ്ഞം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ കേസ് ഇനി കൂത്തുപറമ്പ് പോലീസിലേക്ക് കൈമാറും. ഈ മഹല്ല് കമ്മിറ്റി ഈ വിവരം അറിയുന്നത് ഈ വിദ്യാർത്ഥി പിന്നീട് പുറത്തേക്ക് പോകുന്ന സമയത്താണ്. അതുകൊണ്ട് അവർ പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ ഈ ഉസ്താദിൻ്റെ പീഡനം അവർ അറിഞ്ഞില്ല എന്നാണ്. എന്നാൽ പക്ഷേ ഈ കഴിഞ്ഞ 4 മാസമായി ഉസ്താദിൻ്റെ പീഡനം അറിഞ്ഞില്ലെന്ന് പറയുമ്പോൾ അത് വലിയൊരു ന്യായീകരണമായിട്ട് മാത്രമേ കാണാൻ സാധിക്കൂ. എന്തായാലും കുടുംബം നിയമപരമായി മുന്നോട്ട് പോകണം, പോയി പോകാൻ
ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഉസ്താദിനെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഇപ്പോൾ കുടുംബം ആവശ്യപ്പെടുന്നത്. എന്തായാലും വിഴിഞ്ഞം പോലീസ് കേസ് എടുത്തിട്ടുണ്ട്, അതിപ്പോൾ കൂത്തുപറമ്പ് പോലീസിൽ കൈമാറും. ശരി, അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്.